നമ്മുടെ നാട്ടിൽ രാത്രിയിൽ ഒരു പെൺകുട്ടി തട്ടുകടയിലെത്തി ഭക്ഷണം കഴിച്ചാൽ എന്താണ് കുഴപ്പം? സദാചാര ഗുണ്ടകളെ നമ്മൾ ഇനി എത്ര കാലം സഹിക്കണം? കോട്ടയത്ത് തട്ടുകടയിലെത്തി ഭക്ഷണം കഴിച്ച പെൺകുട്ടിയെ നടു റോഡിലിട്ട് ക്രൂരമായി ആക്രമിച്ചത് ഇന്ന് കേരളം കണ്ടു. ഇതിന് ഒരു അറുതി വേണ്ടേ? അഭിലാഷം, മലയാളി ഓരോ ദിവസവും കൂടുമ്പോൾ കഴിയുന്തോറും, മലയാളി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അല്ല പറയുന്നത്, സമൂഹത്തിലെ ചില ആളുകൾ, വളരെ കുറച്ച് ചില ആളുകൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ സമൂഹത്തിൽ ഒരു തരത്തിലും ജീവിക്കാൻ കൊള്ളാത്ത കുറെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഇപ്പോൾ CCTV എല്ലായിടത്തും സുലഭമായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ നടക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു എന്നത് മാത്രമാണ് ഞാനൊരു മാറ്റമായി കാണുന്നത്. സാധാരണ സമൂഹം മുന്നോട്ട് പോകുന്നതനുസരിച്ച് മനുഷ്യർ മുന്നോട്ട് പോകേണ്ടതാണ്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അത് സംഭവിക്കുന്നില്ല. നമ്മളിപ്പോൾ വിവിധ നഗരങ്ങളിൽ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ സമയം കൂടുതൽ ബിസിനസ് അവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പരിശ്രമിക്കുന്ന സമയത്താണ് 10:30 ഒരു പെൺകുട്ടി ഒരു സുഹൃത്തിൻ്റെ ഒപ്പം ഒരു തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ആക്ഷേപം, കമൻ്റടി ഒക്കെ ഏറ്റുവാങ്ങി. അതുകൊണ്ടും കഴിഞ്ഞില്ല, അവർ പോയ വാഹനം ഫോളോ ചെയ്ത് കാറിൽ പോയി അവരെ ഫിസിക്കലായി ആക്രമിക്കുന്നു. ആ പെൺകുട്ടി നിലത്ത് വീഴുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് എന്തൊരവസ്ഥയാണെന്ന് നോക്കണം. കോട്ടയം പോലൊരു നഗരത്തിൻ്റെ, കോട്ടയം നമ്മൾ അക്ഷര നഗരി എന്ന് വിളിക്കുന്ന നഗരമാണ്. രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത വന്ന സ്ഥലമാണ് കോട്ടയം. ആ കോട്ടയത്തിൻ്റെ നഗര ഹൃദയത്തിൽ, നഗരമധ്യത്തിൽ ഒരു പെൺകുട്ടി രാത്രി 10:30 സുഹൃത്തിനൊപ്പം തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ആക്ഷേപം ഏറ്റുവാങ്ങുകയാണ്, മോശം പരാമർശങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, അവർ കായികമായി ആക്രമിക്കപ്പെടുകയാണ്. ഒന്നാലോചിച്ച് നോക്കണം, ഏത് അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച്. ഇതാ ഇപ്പോഴും രാത്രിയിൽ ഒരു പെൺകുട്ടി പുറത്തിറങ്ങുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, സുഹൃത്തിൻ്റെ കൂടെ പോകുന്നു, വാഹനത്തിൽ പോകുന്നു എന്നൊക്കെയുള്ളത് എന്തോ ആക്രമിക്കാനോ ചോദ്യം ചെയ്യാനോ ഒക്കെയുള്ള കാര്യമാണെന്നുള്ള മനോനിലയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഏതോ 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ ഒക്കെ ജീവിക്കുന്ന ആളുകളുടെ ചിന്താഗതി ഇപ്പോഴുള്ള ആളുകൾക്കും ഉണ്ട്. അവരിപ്പോഴും ഒരല്പം പോലും വളർന്നിട്ടില്ല. ഈ മാനസിക നിലയിലാണ് ഇപ്പോഴും ആളുകൾ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇതിനെ നേരിടണം. ഇതിന് പ്രശ്നം എന്ന് വെച്ചാലേ, ഇതിപ്പോൾ ഇതാ പോലീസ് കേസെടുത്തു, പോലീസ് കേസെടുത്തു, ഇതൊക്കെ എന്തോ വലിയ വീരകൃത്യം എന്നുള്ള മട്ടിൽ കുറച്ച് ദിവസം 5-ാറോ ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ഇവർ ഇറങ്ങും, വേണമെങ്കിൽ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കുറേ കൂടി ശക്തമായ നിയമ നടപടികൾ അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ ആൾക്കൂട്ട ആക്രമണവും സദാചാര ഗുണ്ടായുസവും ഒക്കെ. മാർഷൽ, ഇപ്പം അഭിലാഷ് പറഞ്ഞ ഒരു പ്രശ്നം, ഈ CCTV ഫുട്ടേജ് ഉള്ളതുകൊണ്ട് നമുക്ക് കാണുന്നവർക്ക് കുറെ കൂടെ കൺവിൻസിംഗ് ആയിട്ട് മനസ്സിലാകും. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മറ്റൊരു കുഴപ്പങ്ങളുണ്ട്, ഇത് ആ പെൺകുട്ടി പോയി എന്തോ കുഴപ്പം കാണിച്ചതാണ് എന്നുള്ള രീതിയിൽ പറയുന്ന സമൂഹം കൂടെ ആണ് നമ്മുടേത്. ആ, അന്ന് മാത്രമല്ല പോലീസ് ഇവിടെ നെഞ്ചത്ത് കയറത്തുള്ളായിരുന്നു. പോലീസും ഈ വിഷയത്തിൽ വേണം ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കുകയും ചെയ്യും. അന്ന് മാത്രമല്ല പോലീസിൻ്റെ കേസെടുക്കുമ്പോഴുള്ള FIR-ലൊക്കെ ഇപ്പോൾ വാക്കുകൾ മാറിയിട്ടുണ്ട്. മുമ്പ് അസമയത്ത് എന്നൊക്കെ എഴുതുമായിരുന്നു, ഇപ്പോൾ ആ അസമയം ഒഴിവായി. കാരണം ഈ 10:30 എന്ന് പറയുന്നത് കുഴപ്പമാണ്. ഈ അസമയം എന്നുള്ള സാധനം എന്തോ ഇപ്പോൾ കുറേ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പക്ഷേ കാണുന്നത് കേരളത്തിലെ നഗരങ്ങൾ ഒട്ടും സ്ത്രീ സൗഹൃദമായിട്ടുള്ള നഗരങ്ങൾ, തിരുവനന്തപുരമല്ല ഉദാഹരണം, ഇവിടെ വഞ്ചിയൂരും മ്യൂസിയം നഗരങ്ങളല്ല നഗരത്തിലെ ചില ആൾക്കാർ അവിടെ ഒന്നും തന്നെ പോലീസിന് ഒരു റോളും ഒന്നും അധികമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പോലീസ് വിചാരിച്ചാൽ മാത്രം മാറുന്നതല്ല, ഈ നഗരത്തിൽ ഇറങ്ങുന്ന മറ്റു മനുഷ്യന്മാരോട് വിചാരിക്കണം അവരുടെ ഭാഗത്തുനിന്നും ഒരു സാക്ഷരത. കേരളമായാലും കോട്ടയമായാലും എവിടെ ആയിരുന്നാലും അവരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഒരു മര്യാദ വേണം. ഓക്കെ, ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ നടപടി ഉണ്ടാകുന്നതിനൊപ്പം തന്നെ മനുഷ്യന്മാർ മാറുക എന്നുള്ളത് മാത്രമേ ഇതിന് പോകുമ്പഴിയുള്ളൂ. ന്യൂസ് എക്സ്ട്രാ അവസാനിക്കുന്നു.